നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മക്കളുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ഒക്കെ ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇനി ആരായിരിക്കും ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്ന അടുത്ത കോൺഗ്രസ്സുകാർ എന്ന ചോദ്യവും സജീവമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇതാ പത്മജ വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവന ചർച്ചയാക്കപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞത് തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും കെട്ടിപ്പൊക്കിയ പാർട്ടിയിൽ പല ആളുകളും കടുത്ത അവഗണന നേരിടുന്നുണ്ട്. പല നേതാക്കളും അവരെയൊക്കെ തഴഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് തങ്ങൾക്ക് ബി ജെ പി പാളയത്തിലേക്ക് പോകേണ്ടി വന്നതെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. ഇതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനാണ്. എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് രേഖപ്പെടുത്തുന്ന എന്നാൽ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു കൈ അകലം പാലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ചു ഉമ്മന്റേത്. നിലവിൽ അച്ചു അമ്മൻ നടത്തിയ ആ പരാമർശം അത് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. എ കെ ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് കൊണ്ട് തന്നെ ഈ അനിൽ ആന്റണിയുടെ മുന്നേറ്റത്തിന് തടയിടാൻ ഹൈക്കമാൻഡിനും വലിയ തോതിലുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയെ തടയാൻ കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം പ്രയോഗിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനവും. ഇതിനിടയിലാണ് അച്ചു ഉമ്മനോട് ഒരു മാധ്യമ പ്രവർത്തക, താങ്കൾ പ്രചരണത്തിന് സജീവമായി എത്തുമോ, പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുമോ എന്ന ചോദ്യം ചോദിച്ചത്. ഇതിന് അച്ചു ഉമ്മൻ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അവർ പറഞ്ഞത് ഒരിക്കലും താൻ അനിൽ ആന്റണിക്കെതിരെ കളത്തിലിറങ്ങില്ല, കാരണം അനിൽ തന്റെ ബാല്യകാല സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ തനിക്കിതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു അച്ചു ഉമ്മൻ പറഞ്ഞത്. ബാല്യകാല സുഹൃത്തായതുകൊണ്ട് മാത്രമാണോ പ്രചരണത്തിന് ഇറങ്ങാത്തത് എന്ന ഒരു ചോദ്യമാണ് ഇതിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അച്ചു ഉമ്മൻ മറ്റ് മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ സജീവമായി തന്നെ പ്രചരണത്തിനിറങ്ങും. ഒന്ന് വടകരയാണ്, മറ്റൊന്ന് കണ്ണൂരാണ്, മറ്റൊന്ന് കോട്ടയമാണ്. വടകരയിൽ ഷാഫി പറമ്പലിന് വേണ്ടിയും കണ്ണൂരിൽ കെ സുധാകരന് വേണ്ടിയും അതുപോലെ തന്നെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയും അച്ചു ഉമ്മൻ ഇറങ്ങുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ആന്റോ ആന്റണിക്ക് വേണ്ടി അച്ചു ഉമ്മൻ എത്തുന്നില്ല? ഈ അനിൽ ആന്റണി ബാല്യകാല സുഹൃത്തായിരുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം അച്ചു ഉമ്മന്റെ ഈ ഒരു പ്രസ്താവന പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അവർ സജീവമായി തന്നെ ഇടപെടുമ്പോൾ, പ്രചരണത്തിനിറങ്ങുമ്പോൾ എന്തുകൊണ്ട് പത്തനംതിട്ട അവഗണിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നിലവിൽ എന്തായാലും അച്ചു ഉമ്മന്റെ ഈ പരാമർശം ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ചർച്ചയാക്കപ്പെടുന്നത് പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കുമൊക്കെ പിന്നാലെ അച്ചു ഉമ്മൻ ബി ജെ പി പാളയത്തിലേക്ക് എത്തുമോ, അതിനുള്ള സാധ്യതകൾ വിദൂരത്തിലെങ്കിലും ഉണ്ടോ എന്നതാണ്. നിലവിൽ എന്തായാലും പത്തനംതിട്ടയിൽ ബി ജെ പി നേതൃത്വം അച്ചു ഉമ്മന്റെ ഈ ഒരു വാക്കുകൾ അത് രാഷ്ട്രീയ ആയുധമായി തന്നെ എടുത്താണ് പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.